നമസ്കാരം ഇന്ന് രാവിലെയാണ് മറുനാടൻ കൊടുത്ത ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്ത കണ്ടത് തലക്കെട്ട് ഇങ്ങനെയാണ് മുഹമ്മദ് റിയാസ് വീണ പിണറായിയെ കെട്ടിയുണ്ടാക്കുന്ന മതേതരത്വം വീഡിയോയുടെ തുടക്കത്തിൽ ജാതി മത വേലിക്കെട്ടുകൾ പൊളിച്ച് കല്യാണം കഴിച്ചതിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിഷ്പക്ഷതയുടെ വൃത്തികെട്ട മേലങ്കി എടുത്തണിഞ്ഞതിനു ശേഷം വർഗീയതയുടെ കള്ളത്തരത്തിൻ്റെ കാപട്ട്യത്തിൻ്റെ പുഴുവരിച്ച നാവ് കൊണ്ട് മറുനാടൻ ഷാജൻ പറയുകയാണ് രണ്ടാം കെട്ടായത് കൊണ്ടാണ് പിന്നെ ഒന്നും നോക്കാതെ പിണറായിയുടെ കോടീശ്വരിയായ മകളെ റിയാസ് വിവാഹം കഴിക്കുന്നതെന്ന് രണ്ടാം കെട്ടായാൽ എന്താണോ കുഴപ്പം ഒന്നിച്ചു പോകാത്ത വ്യത്യസ്തമായിട്ട് അഭിപ്രായമുള്ള രണ്ട് മനുഷ്യർ കല്യാണത്തിന് ശേഷം മാന്യമായിട്ട് വേർപിരിഞ്ഞാൽ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചാൽ അവരിരുവർക്കും അവരുടെ ഇല്ലാത്ത കുഴപ്പം അവരുടെ കിടപ്പറ രഹസ്യം ചോർത്താൻ മാത്രം ലൈംഗിക ദാരിദ്ര്യമാണോ മറുനാടൻ നിങ്ങൾക്ക് പിണറായിയുടെ മകളെ വിവാഹം കഴിച്ചത് കൊണ്ട് ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് മന്ത്രിയാവട്ടെ എന്നും ആശംസിക്കുന്നുണ്ടോ മറുനാടൻ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇത്രയും തരം താഴ്ന്ന കണ്ണുകളുമായി ഇറങ്ങിച്ചെല്ലാൻ ചെറുതല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം കിരൺ എഴുതിയതുപോലെ പ്രായപൂർത്തിയായ സ്വന്തമായി ചിന്താശേഷിയുള്ള തീരുമാനങ്ങൾ എടുക്കാനും തെറ്റ് തിരുത്താനും പക്കതയുള്ള രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അവരുടെ മതം വേറെയാണോ മുടി നരച്ചതാണോ തൊലി വെളുത്തതാണോ മുമ്പൊന്ന് കെട്ടിയതാണോ അവർക്ക് കൊച്ചുണ്ടോ ആദ്യ വിവാഹത്തിലെ കുഴപ്പം എന്തായിരുന്നു എന്നൊക്കെയുള്ള സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നടത്തുന്ന അന്യൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ താക്കോൽദ്വാരം വഴി ഒളിഞ്ഞു നോക്കുന്ന നിങ്ങളുടെ വൃത്തികെട്ട മനസ്സുണ്ടല്ലോ മറന്നാടാ മലയാളത്തിലെ അൻപത്തൊന്ന് അക്ഷരം തിയാതെ വരും അതിനെ വിശേഷിപ്പിക്കാൻ അതിൻ്റെ താഴെ വന്നു കിടക്കുന്ന കമൻറ്റുകൾ മനുഷ്യനായി പറഞ്ഞ തലയ്ക്കകത്ത് അല്പമെങ്കിലും ബുദ്ധിയും ബോധവും വകതിരിവുമുള്ള മതഭ്രാന്ത് തലയ്ക്ക് പിടിക്കാത്ത ഒരു മനുഷ്യനും ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതും മറുനാടൻ മലയാളി മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ ഓൺലൈൻ മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ ഏതൊരാളും ആദ്യം പറയുന്ന പേര് മറുനാടൻ എന്ന് തന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പലർക്കുമുണ്ടാകും അതൊരു ആർ എസ് എസ് ബി ജെ പി ഫണ്ടിംഗ് ഉള്ള അല്ലെങ്കിൽ അന്ധമായ പിണറായി സി പി ഐ എം വിരുദ്ധമായ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മാധ്യമമാണെന്നൊക്കെ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് അതെന്ത് തന്നെയായാലും മറുനാടൻ വാർത്തകൾ ദിവസവും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും കാരണം വാർത്തകൾ സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതി വിശ്വസിച്ച് പോകും നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടിരിക്കും ആരായാലും അതിൻ്റെ പ്രധാന കാരണം കണ്ണാലെ കണ്ടു എന്ന തരത്തിലാണ് അതിൻ്റെ ഉടമ ശ്രീ ഷാജൻസ്കറിയ ഓരോ വാർത്തയും അവതരിപ്പിക്കുന്നത് തീർച്ചയായും കൈയടിച്ചേ മതിയാവും ഈ അവതരണത്തിന് ഇതുകൊണ്ട് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ പോലും മനസ്സിലാവുന്ന നട്ടാൽ കുരുക്കാത്ത നുണകളും വർഗീയതയും കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും മാത്രമുള്ള ലക്ഷണമൊത്ത മഞ്ഞ പത്രത്തെ വായിക്കുന്നവർ നാട്ടിൽ ഉണ്ടാവുന്നതും ഷാജൻസ്കറിയ എന്ന ഈ മനുഷ്യൻ എന്നും രാവിലെ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ തൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ ഓരോ വ്യക്തികളെയും എങ്ങനെയൊക്കെ തേജോപതം ചെയ്യാം നട്ടാൽ കുരുക്കാത്ത നുണ പല ആവർത്തി പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരാളെ എങ്ങനെ വെറുക്കപ്പെട്ടവനാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടാണ് മറുനാടനും ക്രൈമും കർമ്മയും ജേർണലിസത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും നേരത്തെ പറഞ്ഞ കുത്തിത്തിരിപ്പിന്റെയും നാലാം കിട മാധ്യമ പ്രവർത്തനമാണെന്നത് പറയാതെ വയ്യ മാധ്യമ പ്രവർത്തനം എന്നൊന്നും ഇതിനെ വിളിക്കാൻ സാധിക്കില്ല വാസ്തവത്തിൽ സത്യാനന്തര ജേർണലിസത്തിൻ്റെ മകുഡോദാഹരണം തന്നെയാണിത് ഏതൊരു നാണവും മാനവും ഇല്ലാതെ അന്യൻ്റെ സ്വകാര്യത ഒളിഞ്ഞു നോക്കുന്ന അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പഴയ കവലകളിലെ കല്യാണം മുടക്കി അമ്മാവൻ അങ്ങനെയും വിശേഷിപ്പിക്കാം സാജനെ ബാംഗ്ലൂരിലെ ഒരു ഐ ടി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഒരു നിയമവിരുദ്ധധാരിയെ പുനർവിവാഹം കഴിക്കാൻ പോകുന്നു എന്നതല്ല കാണുന്നത് മുഹമ്മദ് റിയാസ് മുസ്ലിമാണ് വീണ ഹിന്ദുവാണ് പറഞ്ഞു പോവുകയാണ് ലവ് ജിഹാദ് എന്നൊക്കെ മനുഷ്യരെ മനുഷ്യനായി കാണാൻ എന്നാണ് ഇവർ പഠിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അന്യൻ്റെ സ്വകാര്യ ജീവിതത്തിലെ കല്യാണവും കാതു രാഷ്ട്രീയവൽക്കരിക്കുകയും മറ്റു പല മാനങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുന്ന അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന പാഷാണത്തിലെ കൃമികൾ സോഷ്യൽ മീഡിയയുടെ തീരാശാപമാണ് അതൊരു തരം രോഗം കൂടിയാണ് ചികിത്സിച്ചു മാറ്റേണ്ട മൂടോടെ അറുത്ത് മാറ്റേണ്ട ഒരു തരം മാനസിക രോഗം